ഫ്രണ്ട്സ് എല്ലാവർക്കും ശിവ ഫുഡ് ആൻഡ് ജേണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടയും കൊണ്ടുള്ള ഒരു സ്റ്റൂ ആണ്, എഗ് സ്റ്റൂ. കണ്ടു നോക്കൂ ഫ്രണ്ട്സ്. നമ്മളപ്പോൾ മുട്ട സ്റ്റൂ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഉള്ളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒരു ഉള്ളി, ഒരു 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഞാൻ ഒരുമിച്ചിട്ട് ഇട്ടിട്ട് ഒരുമിച്ച് ഇടാൻ പോവുകയാണ്. ഒരുമിച്ച് ഇടുന്നു. കുറച്ച് അതിൽ അത് വേവാൻ വേണ്ടിയിട്ടുള്ളൊരു വെള്ളം അതൊന്ന് ഒഴിക്കുന്നു. കുറച്ച് അതിലേക്ക് നമ്മുടെ ഉപ്പിനെ ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് അവിടെ കിടന്ന് വേവട്ടെ, വെന്തിട്ട് നമുക്ക് വരാം. ഫ്രണ്ട്സ്, നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ കോൺഫ്ലവർ കുറച്ചെടുത്ത് വെള്ളത്തിൽ കലക്കിയതാണ്. കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ അറിയും, ചോളത്തിന്റെ പൊടി. അപ്പൊ അതെടുത്തിട്ട് ഞാൻ കുറച്ചൊന്ന് കലക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ രണ്ടാം പാല് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല അവിടെ തേങ്ങയുടെ, അതുകൊണ്ട് അപ്പൊ അതിനൊരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതും കൂടി അതിൽ ചേർക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് നമ്മൾ നമ്മളുടെ മുട്ടയെ അതിലിട്ട് ഇതിനെ ഒന്നും കൂടി തിളപ്പിക്കാൻ സമ്മതിക്കും. അതൊന്നും കൂടെ ചൂടായിട്ട് തിളച്ച് വരട്ടെ. ഫ്രണ്ട്സ്, നമ്മളുടെ സംഭവം തിളച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് നമ്മള് നമ്മളുടെ ഒന്നാം പാല്, പാലിവിടെ നമ്മള് ഒന്നാം പാല് എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പീര് എടുത്തിട്ട് പിഴിഞ്ഞ് വെച്ച പാലാണത്. അപ്പൊ അതിനെ നമ്മള് ഇങ്ങനെ തീ നന്നായിട്ട് സിമ്മാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവേ വേണ്ടു, തിളക്കണ്ട. ഇതൊന്ന് ചൂടായതിന് ശേഷം നമ്മള് ഇതിലേക്ക് എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഒന്ന് ചൂടായി വന്നോട്ടെ. ഇതിലേക്ക് നമ്മള് നമ്മളുടെ പച്ച വെളിച്ചെണ്ണ, കുറച്ച് ഇങ്ങനെ ആക്കും. ഇങ്ങനെ ആക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില, നമ്മൾ ഇങ്ങനെ മേലെ തൂകും. ഇതിനെ നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തു. അടച്ചു വെക്കുന്നു. ഫ്രണ്ട്സ്, നമ്മളുടെ മുട്ട ഇഷ്ടു ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ ഞാൻ ടേസ്റ്റ് നോക്കി, സ്വാദിഷ്ടമാണ്. ഒന്നുമില്ല, നമ്മുടെ ഉരുളക്കിഴങ്ങും കൊണ്ട് നമ്മൾ ഇഷ്ടം ഉണ്ടാക്കുന്ന അതേ ഇത് തന്നെ. പക്ഷേ മുട്ട പുഴുങ്ങിയതിൻ്റെ ഒരു ഫ്ലേവർ ഇതിൽ കിട്ടും. അതേമാതിരി തന്നെയാണ് ഇതിലിപ്പോൾ ഇതിനെല്ലാം ഇതേ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ചിക്കൻ ഇഷ്ടു, മട്ടൺ ഇഷ്ടു ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. മട്ടൺ ആദ്യം ഒന്ന് ചെറുതായിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ ഈ ഉള്ളിയും ഇതുമൊക്കെ ഇട്ടിട്ട് വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കുക. ചിക്കൻ ആവുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് രണ്ടാം പാലിൽ വേവിച്ചതിന് ശേഷം പിന്നെ ഒന്നാം പാലൊഴിച്ചിട്ട് എടുത്തു വയ്ക്കുക. അതാണ് അതിൻ്റെ ഒരു രീതി. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.